ഇന്ന് നമ്മൾ സാധാരണ പോലെ കുക്കിംഗ് വീഡിയോസോ ക്രാഫ്റ്റ് വീഡിയോസോ അങ്ങനെയൊന്നും ആയിട്ടല്ല വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഹെന്ന ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെന്ന ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം, എത്ര സമയം വച്ചേക്കണം എന്നൊക്കെയുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഈ ഒരു ഹെന്ന നമ്മൾ എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഹെന്ന യൂസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെന്ന മിക്സ് ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് ഫുള്ളും കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പാർലറിലൊക്കെ പോയിട്ട് ഹെന്ന ചെയ്യാൻ പറ്റാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിന്ന് ഹെന്ന ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഈ ഒരു നേച്ചേഴ്സിൻ്റെ ഹെന്ന പൗഡർ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 100 ഗ്രാം 50 രൂപയാണ് ഉള്ളത്. ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡറും യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ മേടിക്കാൻ ചെന്നപ്പോൾ നേച്ചേഴ്സിൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് അതെടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ, 1.5 2 ഗ്ലാസ് വെള്ളത്തിലോ 1/2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ആറിയ ശേഷം വേണം നമുക്ക് ഹെന്ന പൗഡറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചിട്ടില്ല, ഈ ഒരു തേയിലപ്പൊടിയോട് കൂടി തന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അരിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഈ നമ്മൾ ഈ ഒരു തേയില വെള്ളം എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇന്നാ മാത്രമേ ആ ഒരു ഹെന്നയുടെ കളറ് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് സാധാരണ വെള്ളത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം, പക്ഷേ തേയില വെള്ളം ആണെങ്കിൽ ആ ഒരു ഹെന്നയുടെ കറക്റ്റ് കളറ് നമ്മുടെ ഹെയറിലേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമായിട്ടുള്ള ഹെന്ന പൗഡർ വേണോ, ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മുടിയുടെ ലെങ്ത് അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് എത്രത്തോളം ഹെന്ന പൗഡർ വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ഹെന്ന പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് 2 കളറിലുള്ളത്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ തേയില വെള്ളം ഒഴിച്ച ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട, കുറച്ചൊരു തിക്കായിട്ട് വേണം. അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് ഹെന്ന ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇത് രണ്ടും കൂടി കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് തേയില വെള്ളവും ഈ ഒരു ഹെന്ന പൗഡറും മാത്രം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുടിയിൽ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് 1.5 മണിക്കൂർ മുന്നേ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക. വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതിയാവും. ഇതിലേക്ക് ഇനി അല്പം പോലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഒരുപാടങ്ങ് ലൂസായി പോകും. പിന്നെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങ് ഒഴുകി നമ്മുടെ ദേഹത്തേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. നമുക്കിനി വൈകുന്നേരം ഹെന്ന എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് അപ്പോഴെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം എടുത്തേക്കുവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഹെന്നയുടെ കളറൊക്കെ ഇറങ്ങി, ഇതിൽ വേറൊരു കളറായിട്ടുണ്ട്. നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത സമയത്ത് ഈ ഒരു കളറല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് 1.5 മണിക്കൂർ മുന്നേ ഇതെടുത്തേക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1 മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 മുട്ട മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പൊതുവേ 1 മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു ഇതുകൊണ്ട് ഞാൻ പണ്ടേ ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ എഗ് വൈറ്റ് മാത്രം ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിലൊന്നും കുഴപ്പമില്ല. ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, കാരണം ഹെന്നയുടെ ആ ഒരു മണം മാത്രമേ നമുക്ക് ഹെയറിൽ ഉണ്ടാവുള്ളൂ, വേറെ മുട്ടയുടെയോ അങ്ങനെയൊന്നും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളിതിലേക്ക് മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരുമാണ് ചേർത്ത് കൊടുത്തത്.
ഇതിലേക്ക് നമുക്ക് 2 teaspoon തൈരും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തൈര് പൊതുവേ തണുപ്പായതുകൊണ്ട് എനിക്ക് ഈ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം ചെറിയൊരു മൂക്കടപ്പ് പോലെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് 2 teaspoon തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലേക്ക് ഗ്ലൗസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഒന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഹെന്നയുടെ കളറൊക്കെ നമ്മുടെ കയ്യിലേക്ക് ആവും. അപ്പോൾ ഞാനിത് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ഹെയർ എടുക്കുന്നുണ്ട്. ആ കുറച്ച് പോർഷൻ എടുത്ത് അതിലേക്ക് ആദ്യം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വച്ചേക്കുന്ന ആ ഒരു ഹെയർ പോർഷൻ മുഴുവനും നമ്മൾ ഹെന്ന ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ ചുറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ, അതായത് അരമണിക്കൂർ മുന്നേ, നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഒരുപാട് ഫ്രിസി ആവില്ല. പക്ഷേ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെന്നയുടെ കളർ കറക്റ്റായിട്ടും പിടിക്കില്ല, അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ കുളിക്കുന്ന ദിവസം നമ്മൾ ഹെയർ ഷാംപൂ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഹെന്നയുടെ ആ ഒരു കളർ കറക്റ്റായിട്ട് നമ്മുടെ ഹെയറിലേക്ക് പിടിക്കും. ഒരുപാട് ഫ്രിസി ഹെയർ ഉള്ളവർ മാത്രം നമ്മുടെ ഈ ഒരു ഓയിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത പോർഷൻ ഹെയറിലും നന്നായിട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അത് ഞാനിങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഹെയറും കൂടി എടുക്കുന്നുണ്ട്. അതിലേക്കും ഇങ്ങനെ ഹെന്ന മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് അതും ചുറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഹെയർ പോർഷൻ എടുത്തിട്ടാണ് ഈ ഒരു ഹെന്ന അപ്ലൈ ചെയ്ത ശേഷം ഇതൊന്ന് ചുറ്റി വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഹെന്ന മിക്സ് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ചിലർ ഹെന്ന ചെയ്യുന്നത് ഹെയർ ഡൈക്ക് പകരമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡറും തേയിലവെള്ളവും മിക്സ് ചെയ്ത സമയത്ത് 2 tbsp നെല്ലിക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടും. ഇപ്പോൾ നെല്ലിക്കാപ്പൊടി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് വെക്കാം, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഹെയർ ഡൈക്ക് പകരം ഹെന്ന ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 tbsp നെല്ലിക്കാപ്പൊടിയും കൂടി ആദ്യം ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പോർഷൻ ഹെയറും കൂടി ഞാൻ ദേ ഇങ്ങനെ എടുത്തിട്ട് ഹെന്ന മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് അതിങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാ പോർഷനിൽ നിന്നും ഹെയർ എടുത്ത് ഇങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്ത ശേഷം ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് പഴയ ഡ്രസ്സ് വല്ലതും എടുത്തിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെന്നയ്ക്ക് നല്ല കളറാണ്, ആ ഒരു കളർ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഹെന്ന ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹെന്ന നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേഹത്തും അതുപോലെ തന്നെ ഡ്രസ്സിലും ഒക്കെ ഒഴുകിപ്പോവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത അതേ ഒരു തിക്നെസ്സിൽ വേണം ഹെന്ന മിക്സ് ചെയ്ത് വെക്കാനായിട്ട്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിലെ ഹെയറിലാണ് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ മുഴുവനും അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കിലേക്കുള്ള ഹെയറിൽ ചെയ്ത് കൊടുക്കുന്നത്. ചിലർക്ക് ഈ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ജലദോഷവും മൂക്കടപ്പ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ 1 hr ഇത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു ഹെന്ന നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത ശേഷം 1 hr വെച്ചിരുന്നാൽ മതി. അല്ലാതെ ഉള്ളവർക്ക്, അതായത് നമ്മുടെ ഹെന്ന ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ 3-4 hr വരെ ഹെന്ന നമുക്ക് അപ്ലൈ ചെയ്ത ശേഷം വച്ചേക്കാം. അതിനുശേഷം ഞാനിവിടെ ബാക്കിലത്തെ ഹെയറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ഞാനിങ്ങനെ മുഴുവനായിട്ടും ഹെന്ന ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ നമ്മൾ ഒരുപാട് പേര് ഡാൻഡ്രഫ് ഉള്ളവർ ഈ ഒരു ലെമൺ ജ്യൂസ് മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട് എന്ന് ഈ ഒരു അടുത്ത സമയത്ത് 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ദയവായിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ ലൈം ജ്യൂസ് ഡാൻഡ്രഫിന് നല്ലതാണ്, പക്ഷേ ലൈം ജ്യൂസ് മാത്രമായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അതിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയോ
അല്ലെങ്കിൽ നമ്മൾ ചെറുപഴം ഒക്കെ അരച്ച് തലയിൽ തേക്കാറുണ്ട് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേറെ ഒന്നിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ നീര് മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാണ്ട് നാരങ്ങ നീര് മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് നമുക്ക് ഒരുപാട് മുടികൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബാക്കിലെ പോർഷനും കൂടി ഹെയർ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഹെന്ന ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മളിങ്ങനെ ഓരോ ലെയർ ഹെയറും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും. പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഹെന്ന ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. അല്ലാണ്ട് നമ്മൾ ഹെയർ കളറിന് വേണ്ടിയിട്ടാണ് ഹെന്ന ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ അതിൽ കൂടുതൽ, അതായത് ഒരു അഞ്ച് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഹെന്ന നമുക്ക് അപ്ലൈ ചെയ്ത ശേഷം വെച്ചേക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാസത്തിൽ രണ്ട് തവണ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നമുക്ക് ഹെന്ന ചെയ്ത് കൊടുക്കാം. പിന്നെ ഹെന്ന ചെയ്ത ശേഷം നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യരുത്, സാധാരണ നോർമൽ വാട്ടറിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാനൊരു മൂന്ന് മണിക്കൂർ വരെയാണ് സാധാരണ വെച്ചേക്കാറ്, രണ്ടര മൂന്ന് അല്ലെങ്കിൽ മൂന്നര മണിക്കൂറൊക്കെ ഞാൻ വെച്ചേക്കാറുണ്ട്. അതിൽ കൂടുതൽ വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജലദോഷമോ മൂക്കടപ്പോ അങ്ങനെ എന്തെങ്കിലും വരുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ മാത്രം വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഹെയർ കളറിന് വേണ്ടിയിട്ട് വെക്കുന്നവർ മാത്രം മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ വരെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേയിലവെള്ളം ഹെന്നയുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ആ ഒരു ഹെന്നയുടെ കളർ കറക്റ്റായിട്ടും ഇറങ്ങിക്കിട്ടുന്നത്. അപ്പോൾ അതൊരു 9 മണിക്കൂർ വരെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് ഹെയർ കളർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേയിലവെള്ളം മിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡറോ 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസോ കൂടി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിന് കുറേ കൂടി നന്നായിട്ട് കളർ ഉണ്ടാവും. പിന്നെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതാവുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ടാവും ഹെയറിന്, കാരണം ഞാൻ ഇട്ടിട്ടുള്ള ഗ്ലൗസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിലേക്ക് നമ്മുടെ ഹെന്നയുടെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹെന്ന മുഴുവനും അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ബാക്കിയുള്ള കുറച്ച് സ്പേസിലും കൂടി ബാക്കി ഉണ്ടായിരുന്ന ഹെന്നയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 3 മുതൽ 4 മണിക്കൂർ വരെ വെച്ചിരുന്നതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഹെയർ വാഷ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസം രാവിലെ ഹെയർ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഹെന്ന വീട്ടിൽ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിൽ ചെറിയൊരു ആ ഒരു ഹെന്നയുടെ കളർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൂമിനകത്തായതുകൊണ്ട് അധികം അറിയാൻ പറ്റാത്തതാണ്. നമ്മളീ പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു സൂര്യപ്രകാശത്തിലൊക്കെ നമ്മുടെ ഹെയറിൽ ആ ഒരു ഹെന്നയുടെ കളർ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ റൂമിലായതുകൊണ്ടാണ് കേട്ടോ അധികം അറിയാൻ പറ്റാത്തത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമന്റ്സ് എല്ലാവരും അറിയിക്കുക. കമന്റ്സ് അറിയിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു അടിപൊളി, അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ.